ഇനി കേരളത്തിലെ വീട്ടമ്മമാർ ഉള്ളി നന്നാക്കുമ്പോൾ കരയണ്ട. ഉള്ളി വിളയിച്ച് മാതൃകയായിരിക്കുകയാണ് തൃശൂർ പുല്ലഴിക്കോൾ പടവ് സമിതി. തനി നാടനുള്ളി ഇക്കുറി വിളവെടുത്തത് 500 കിലോ. ആവശ്യക്കാർ ഏറെ. കേരളത്തിൽ ഉള്ളിക്കൃഷി അത്ര പ്രചാരത്തിലുള്ളതല്ല. പുല്ലഴിക്കോൾ പാടത്തിന്റെ നടപ്പാതകളുടെ ഇരുവശത്തായിട്ടാണ് ഉള്ളി വിളയിച്ചെടുത്തത്. അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് വിഷാംശമുള്ള ഉള്ളിയാണ് നമുക്ക് ലഭിക്കുന്നത്. തൃശൂർ പുല്ലഴിയിലെ കോൾ പാടങ്ങളിൽ ഉള്ളി മാത്രമല്ല വിളവെടുത്തിട്ടുള്ളത്. സൂര്യകാന്തിപ്പൂക്കൾ, തക്കാളി, പയർ എന്നിവയെല്ലാം ഇവിടെ കൃഷി ചെയ്തു വരുന്നു. വിളയിച്ചെടുത്ത ഉള്ളിക്ക് ആവശ്യക്കാരെ തേടിപ്പോകേണ്ട ആവശ്യമില്ല. ഉള്ളിയുടെ വാർത്തയറിഞ്ഞ് ആവശ്യക്കാർ പുല്ലഴിപ്പാടത്തേക്ക് വരികയാണ്. പുല്ലഴിപ്പാടം നിറയെ ഇപ്പോൾ ഉള്ളിയുടെ മണമാണ്. തനി നാടനുള്ളി, ജൈവയുള്ളി. പുല്ലഴി മാതൃക കേരളമാകെ സ്വീകരിക്കാവുന്നതാണ്. മറ്റ് കൃഷിക്ക് സർക്കാർ പ്രാധാന്യം നൽകുന്നത് പോലെ ഉള്ളിക്കൃഷിക്കും മുൻതൂക്കം നൽകേണ്ടതാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ അയ്യന്തോൾ കൃഷി ഓഫീസർ ശരത് മോഹൻ. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് പുല്ലഴിക്കോൾ പടവിലെ പ്രസിഡന്റായ ശ്രീ കുളങ്ങട്ട് ഭൂവിനാഥനാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നിപ്പോൾ പുല്ലഴിക്കോൾ പടവില് വിവിധ തരത്തിലുള്ള പൂക്കൾ, സൂര്യകാന്തി അടക്കമുള്ള പൂക്കളും അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഒരുപാട് ചെയ്ത് വളരെ പ്രശസ്തിയാർജിച്ച് നിൽക്കുന്ന ശരിക്കും ഒരു സ്ഥലമാണ്. ഇന്നത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മളിവിടെ അത്യപൂർവമായി തന്നെ ശരി കേരളത്തിൽ കൃഷി ചെയ്യുന്ന സവോളയും അതുപോലെ തന്നെ ചെറിയുള്ളിയും നമ്മളുടെ വിളവെടുത്ത് നിൽക്കുന്ന ഒരു സന്തോഷകരമായ ശരിക്കും അവസ്ഥയാണുള്ളത്. വളരെ നല്ല രീതിയിലുള്ള ഒരു വിളവ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു വിളയാണ് ശരി നെൽകൃഷി ചെയ്യുന്നത്. ആ ഒരു വിള നെൽകൃഷി ചെയ്യുന്നതോടൊപ്പം തന്നെ പാടത്തിൻ്റെ വരമ്പുകളിൽ പുല്ലഴിക്കോൾപ്പടവ് പ്രസിഡന്റ് ശ്രീ കുളങ്ങാട്ട് ഗോപിനാഥൻ്റെ നേതൃത്വത്തിൽ വിവിധ തരത്തിലുള്ള പച്ചക്കറികൾ ചെയ്യുന്നതിനൊപ്പം തന്നെയാണ് സവോളയും ചെറുപ്പം. ഈ ഉള്ളിയുടെ കൃഷി എത്ര തന്നെ വിജയമായിട്ട് കാണുന്നു? ഇത് വളരെ നല്ല രീതിയിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ് നമ്മളിപ്പോഴും ശരിക്കും സവോളയും ചെറുപുള്ളിയും നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിലിറക്കുന്നത്. അതിനേക്കാളും ശരിക്കും മികച്ച ഒരു നിലവാരത്തിലുള്ള രീതിയിലുള്ള ഒരു ചെറുപുള്ളിയാണ് നമ്മൾ ശരിക്കും ഇവിടെ വിളവെടുത്തത്. ഈ ഒരു മാതൃക കേരളത്തിന് സ്വീകരിച്ചുകൂടില്ലേ? തീർച്ചയായും ഇത് വാണിജ്യാടിസ്ഥാനത്തിൽ നമുക്ക് തീർച്ചയായും കൈവയ്ക്കാൻ പറ്റുന്ന, അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന നമുക്ക് ഒരു മേഖല തന്നെയാണ് ചെറുപുള്ളി എന്ന് പറയുന്നത്. വളരെ നല്ല രീതിയിൽ ഇവിടെ അത് പരീക്ഷിച്ച് വിജയം കണ്ടിട്ടുണ്ട്. മുൻ കൃഷിമന്ത്രി ശ്രീ വി എസ് സുനിൽകുമാർ സാറ് ശരിക്കും ഇവിടെ സന്ദർശിച്ച് ശരിക്കും വിളവെടുപ്പ് നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം നമുക്ക് ചെയ്യാൻ സാധിച്ചില്ല. പക്ഷേ എന്നിരുന്നാൽ കൂടി 2021 വളരെ നല്ല രീതിയിൽ വിജയകരമായി നമ്മളിവിടെ ശരിക്കും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ശരിക്കും ഒരു ആവർത്തനം എന്നോണം ഇപ്പോൾ 2023 വളരെ നല്ല രീതിയിലുള്ള വിളവ് നമുക്ക് ഇവിടെ ലഭിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.